കേരളത്തിലെ ചാൻസസ് നോക്കുമ്പോൾ ബേസിക്കലി വി ആർ ഇൻ എ വെരി ഗുഡ് ടൈം. എന്ന് വെച്ചാൽ നമുക്ക് വിഴിഞ്ഞം പോർട്ട് ഇസ് ഗോയിങ് ടു ബി കമ്മീഷൻ നെക്സ്റ്റ് മന്ത്. ഫസ്റ്റ് ഫേസിൽ അവർ അറൌണ്ട് 1.5 മില്യൺ ടി യു ഹാൻഡിൽ ചെയ്യുന്നതാണ് പറയുന്നത് വിഴിഞ്ഞം പോർട്ടിൽ. ദാറ്റ് മീൻസ് വി ആർ ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റി. അത്രയും ഒരു ഹാൻഡിലിംഗ് എന്ന് പറയുമ്പോഴേക്കും ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവാം, അല്ലെങ്കിൽ വെയർ ഹൗസ് മാനേജ്മെന്റ് ടീമുണ്ടാവും. ഫസ്റ്റ് ഫേസിൽ അവർ 1.5 മില്യൺ ടി യു ഹാൻഡിൽ ചെയ്യുമ്പോൾ സെക്കൻഡ് ഫേസിൽ ദേ ആർ പ്ലാനിംഗ് ടു ഇൻക്രീസ് 3 മില്യൺ, ഡബിൾ ആകാൻ. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ജോബ് ഓപ്പണിംഗ് ഇസ് ഓൾവേസ് ദേർ. കൊച്ചിൻ ഷിപ്പ് യാർഡിൽ അവിടെ ആവശ്യത്തിന് ജോലിയുണ്ട്. അതുപോലെ തന്നെ കൊല്ലം പോർട്ട് ഇപ്പോൾ റീസെന്റ് ഡെവലപ്മെന്റിലാണ്. ആ കൊല്ലം പോർട്ട് കഴിയുമ്പോഴേക്കും യു ആർ അഗെയിൻ യു ആർ ഗെറ്റിംഗ് മോർ ചാൻസസ് ഓൺ സീ പോർട്സ്. കാരണം സീ പോർട്സ് എന്ന് പറഞ്ഞത് ഒരു കൺട്രിയുടെ ഏറ്റവും കൂടുതൽ ഗുഡ്സ് മൂവ്മെന്റ് നടക്കുന്ന ഏരിയയാണ് സീ പോർട്സ്. ചാൻസസ് എന്ന് പറയുമ്പോഴേക്കും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള, ഇപ്പം നമ്മൾ സീ പോർട്ടിൽ ചെന്ന് വരുമ്പോഴേക്കും കണ്ടെയ്നർ ഹാൻഡ്ലിംഗ് കാണാം, ഇപ്പം അതുപോലെ കണ്ടെയ്നറൈസേഷൻ ഉണ്ട്, കാർഗോ ഹാൻഡ്ലിംഗ് ഉണ്ട്, കാർഗോ ഹാൻഡ്ലിംഗ് കമ്പനി ഉണ്ട്, ഇമ്പോർട്ടിംഗ് കമ്പനീസ് ഉണ്ട്, എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. അതായത് ഇന്നത്തെ ലൈൻ ഹോൾ എങ്ങനെയാണ് ഈ ട്രാൻസ്പോർട്ട് ചെയ്ത് ഗുഡ്സ് ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിൽ കൊണ്ടുപോകാനായിട്ട് ബന്ധപ്പെട്ടുള്ള ഡോക്യുമെന്റേഷൻ സ്റ്റാഫുകളുണ്ട്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വി ആർ ഇൻ എ വെരി ഗോൾഡൻ പീരിയഡ്. ഐ ഷുഡ് സേ ദാറ്റ് ഈ കോഴ്സ് കഴിയുമ്പോഴേക്കും ഈസിയായിട്ട് ഈ പറഞ്ഞാൽ വിഴിഞ്ഞം പോർട്ട് ക്വസ്റ്റൻഷിപ്പ് സീ പോർട്ടിൽ ഓൾറെഡി വേക്കൻസീസ് ആർ അവൈലബിൾ. അവർ ഫ്രഷറിന് ഇന്റേൺഷിപ്പ് കൂടുതൽ എടുക്കുന്നുണ്ട്. വൺസ് യു ആർ ഗെറ്റിംഗ് എക്സ്പീരിയൻസ് യു കൻ ഗോ ടു ഫ്ലൈറ്റ് ടു മിഡിൽ ഈസ്റ്റ്. ഏറ്റവും കൂടുതൽ അനദർ ചാൻസസ് മിഡിൽ ഈസ്റ്റാണ് ഇതോട് ബന്ധപ്പെട്ട്, ഷിപ്പിംഗ് ഇൻഡസ്ട്രിയോട് ബന്ധപ്പെട്ട്. അപ്പം അങ്ങനെ വരുമ്പോഴേക്കും ഇതിൻ്റെ ചാൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഹ്യൂജ്. നമ്മൾ ബിയോണ്ട് അവർ ഇമാജിനേഷനാണ്.